ഇത്രേ ഉള്ളു മുടി, ഇതിനെ ഇത്രോ മുടി ആക്കണമെങ്കിൽ എന്തോ ഒരു പാടാന്നറിയാവോ? ഈ ആനയൂട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ ഇവിടെ ഇപ്പം കുട്ടികൾക്ക് അമ്മമാര് വാരി കൊടുക്കുന്ന രംഗമാണ് കണ്ടുപിടിക്കുക. ഷെയർ ചെയ്തത് ഇദ്ദേഹത്തിന്റെ കരസ്പർശങ്ങളിലൂടെയാണ്. അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം എല്ലായിടത്തും ഉണ്ട്. നമസ്കാരം എല്ലാവർക്കും, ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിരിക്കുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാം ഉത്സവമാണ്. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ അരങ്ങേറ്റമാണ്. അതിൻ്റെ എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ നിങ്ങൾ കണ്ടു, ഒരുപാട് പേര് വിഷസൊക്കെ അയച്ചു, ഒത്തിരി സന്തോഷം. അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, കാരണം സ്റ്റേജൊക്കെ ഒന്ന് തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ അരങ്ങേറ്റം നമ്മുടെ കോവിഡ് സമയത്ത് നടക്കേണ്ടതായിരുന്നു. അതെന്തോ ഭഗവാന്റെ നിശ്ചയം പോലെ ഞങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. രണ്ട് തവണ. അപ്പൊ ഒന്നി പഠിച്ചാൽ മൂന്നെന്ന് പറഞ്ഞ പോലെ ഇതിപ്പം നമ്മൾ എന്തായാലും തീരുമാനിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ ഇന്നത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. ആർക്കും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്നറിയാവോ? ഇത്രയും നാളും ഒരു ബാച്ചിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്, 2018 ആലപ്പുഴയെ വെച്ചിട്ട്, ആലപ്പുഴ നിർബാലയുടെ. ഇതിപ്പോൾ സ്വരലേയ, അമ്പലപ്പുഴ സ്വരലേയുടെ ഒരു ബാച്ചാണ് ആദ്യമായിട്ട് ഇപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കുട്ടികളുടെ ഞാൻ കളിക്കുന്നത്. മറ്റതെപ്പോഴും സൈഡിൽ നിന്ന് നട്ടുവാങ്ങം ചെയ്യാറുള്ളൂ, കാരണം പേടിച്ചിട്ടാണ്. കാരണം അവരുടെ ടെൻഷനേക്കാളും കൂടുതൽ എനിക്കാ ടെൻഷൻ. പക്ഷെ ഇത്തവണ ഈ ഒരു സന്ദർഭത്തിൽ എന്തോ ഭഗവാന്റെ കുട്ടികളുടെ കളിക്കുന്ന അവസരം, മറ്റേ സിനിമ കാണിക്കുന്നത്, അല്ല അങ്ങനെ ഒന്നിച്ച് കളിക്കുന്ന ഐറ്റം അവസാനം മാത്രം. അതാണ് വേണ്ട, കോമഡി അല്ലല്ലോ, നമ്മൾ സീരിയസ് ആണല്ലോ. അപ്പം ഈ ഒരു ഒരു രംഗപ്രവേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ രംഗേറ്റങ്ങളും ഒരുപാട് വർഷത്തെ, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ കഠിന അധ്വാനമാണ്. അപ്പം ഇതിൻ്റെ പിന്നാമ്പുറം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിൻ്റെ റിഹേഴ്സൽസ് ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല ചീത്തയൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എല്ലാവരും വളരെ, എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളെ പോലെ തന്നെയാണ് എൻ്റെ എല്ലാ ശിഷ്യഗണങ്ങളും. എന്നെ വളരെ അടുത്തറിയാവുന്ന കുട്ടികൾക്ക് ഇപ്പം ഒരു ദിവസമെങ്കിലും ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്കറിയാം, അവരുടെ പേര് ഞാൻ ഒരിക്കലും മറക്കാറില്ല കേട്ടോ. അപ്പോൾ അവരെപ്പോഴും എന്നും ക്ലാസ്സിൽ വന്നിട്ടുള്ളവരും വന്നിട്ട് നിർത്തിയിട്ട് പോയവരും, കാരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരായാലും പോലും എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പം ആ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയല്ലേ. അപ്പോൾ അവരോടൊപ്പം ഒന്ന് സ്റ്റേജ് ചെയ്യാന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ പിന്നാമ്പുറ കാഴ്ചകളും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. നമസ്കാരം. ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന കൊച്ചു കലാകാരികൾക്ക് ദേവിചന്ദ്രയുടെ ശിക്ഷണത്തിൽ വളരുന്ന ആ കൊച്ചു കലാകാരന്മാർക്ക്, കലാകാരികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ദേവിചന്ദ്രയ്ക്ക്. ദേവിചന്ദ്ര നല്ലൊരു എന്താ പറയുക, ഒരു ഗംഭീര കലാകാരിയാണ്. എല്ലാവിധ കഴിവുകളും ഉള്ളൊരു കലാകാരിയാണ്. എനിക്ക് തോന്നുന്നു 10-20 വർഷം മുമ്പേ അറിയാവുന്ന ഒരു കലാകാരിയാണ്. ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. സർവോപരി നല്ലൊരു അധ്യാപികയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന സ്വരലേയ കലാക്ഷേത്രയിലെ എല്ലാ കലാകാരികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും. ഇതിനു വേണ്ടി ഇവരെ പരിശീലിപ്പിച്ച ഇവരുടെ ഗുരു എൻ്റെ പ്രിയ സുഹൃത്ത് ദേവി ചന്ദനയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. അപ്പോൾ ദേവി, സ്റ്റേ ബ്ലെസ്ഡ്. കുഞ്ഞുങ്ങളെ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സദ്ഗുരുഭ്യോ നമഃ.
ഒരുപാട് സന്തോഷം. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തും ചെറുപ്പകാലം തൊട്ടുള്ള സുഹൃത്ത് ദേവിയുടെ കുട്ടികളുടെ അരങ്ങേറ്റാണ് ഇന്ന് എന്നറിയാൻ സാധിച്ചതിൽ. കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നൃത്തകലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ദേവി. എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് അറിയണ ഒരു കാര്യമാണ്. അത്രയും ആത്മാർത്ഥതയോടുകൂടിയിട്ടാണ് ദേവി ഇതിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത തന്നെ അതൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതിലും ദേവി കാണിക്കുന്നു, അതിനായിട്ട് മുൻപോട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ദേവിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അടുത്ത ഒരു ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ നാട്യകല വളരുകയാണ് ഉണ്ടാവുന്നത്. നാട്യകലയ്ക്ക് ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മനുഷ്യ മനസ്സിലെ തമോ ഗുണങ്ങളെല്ലാം നീക്കിക്കൊണ്ട് അവരെ സന്തോഷത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അരങ്ങേറുന്ന എൻ്റെ പ്രിയപ്പെട്ട ദേവിയുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ദേവി പഠിപ്പിച്ച് ഇന്ന് അരങ്ങേറുന്ന മക്കൾക്ക് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാം നടരാജൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിൻസിയർ പ്രയേഴ്സ് ആൻഡ് മൈ ലവ് ടു ഓൾ ഓഫ് യു. അങ്ങനെ നമ്മളിപ്പോൾ മേക്കപ്പ് റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പിള്ളേരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പൊക്കെ തുടങ്ങി, കുറച്ച് പേരുടെ മേക്കപ്പ് പകുതിയായി, തല കെട്ടിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് തല കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ 4 മണിക്ക് പരിപാടിക്ക് സ്റ്റേജിൽ എല്ലാവരും ഈ 15 പേര് റെഡിയായി കയറണമെങ്കിൽ രാവിലെ 10 മണി തൊട്ട് പരിപാടി തുടങ്ങണം, എന്നാലേ അവിടെ ഇത്രയും പേര് റെഡിയായി വരത്തുള്ളൂ. അപ്പം ഇന്ന് മേക്കപ്പ് ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഇതാണ് ഞങ്ങളുടെ പ്രസാദിയേട്ടൻ. പ്രസാദിയേട്ടൻ, ഇത് രാജാചേട്ടൻ. എനിക്ക് തോന്നുന്നു കുറച്ച് എത്ര വർഷമായി, കുറച്ചധികം വർഷമായി. ഇത് പ്രസാദേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രസാദേട്ടൻ എൻ്റെ ഗുരുനാഥനായ പ്രദീപ് മാഷിൻ്റെ ബ്രദറാണ്. അപ്പം അങ്ങനെ ഒരു അടുപ്പം കൂടെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ എത്രയോ വർഷങ്ങളായിട്ട് സ്റ്റേജ് പ്രോഗ്രാമായിട്ടും കോമ്പറ്റീഷനായിട്ടും ഒക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള സന്തത സഹചാരിയാണ്. അപ്പം ഇന്ന് ഞങ്ങളെ വൃത്തിയാക്കുന്ന പരിപാടി ഇവരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇത്രോ ഉള്ളൂ മുടി. ഇതിനെ ഇത്രോ മുടി ആക്കണമെങ്കിൽ എന്തോ ഒരു പാടാണെന്നറിയാവോ? ദീപചേട്ടൻ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് മുടി വളർത്തുന്നത്. കാരണം ഓരോരുത്തർ ഈ എണ്ണയുടെയൊക്കെ പരസ്യം കാണിക്കുമല്ലോ, ഞൊടിയിടയിൽ മുടി വളരാം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട, ഇതൊക്കെ മാജിക്കാണ്. ദീപചേട്ടൻ്റെ കയ്യിൽ ഇതൊക്കെ വെറും നിഷ്പ്രഭം, മുട്ട അടിച്ചു വന്നാലും ഇത്രോ മുടിയാക്കിത്തരും. അപ്പം ഇവിടെ മുടികെട്ട് നടക്കുകയാണ്, അവിടെയും മുടികെട്ടാണ് നടക്കുന്നത്. ജോജോ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ജെല്ലൊക്കെ ഇട്ട്. കാരണം ഇത് 6 മണിവരെ ഇളകരുത്, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രാവിലെ 10 മണിക്ക് കെട്ടിക്കഴിഞ്ഞാൽ 6 മണിയായാലും ഇളകരുത്, അത്രയും ഇതായിട്ടാണ് നിൽക്കുന്നത്. ഇത് അഭിമന്യ, വാ ആശ വാ. ഇത് ആശ, ആശ ലക്ഷ്മി, ഇവരൊക്കെ സീനിയേഴ്സാണ് കുറച്ച്. വാ നിരഞ്ജന, വാ. ഇത് നിരഞ്ജന, മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏയ്, ഈ ആള് തിരിഞ്ഞു. ഇത് സരയു, ഇത് അരങ്ങേറ്റമാണ്. ഇത് വർഷ. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഫേസ് മാറും, അതാ ഒന്നും കൂടെ നോക്കിയത്. അത് തന്നെയാണോ എന്ന് അറിയണ്ടേ, നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാട്ടോ. പിന്നെ എന്തീ ബാക്കി, മീര എവിടെ? വാ മീര, വാ. ഇത് മീര. ഇവരൊക്കെ ഈ ആലപ്പുഴയിലെ നൃപ്പാലയിലെ കുട്ടികളാണ്. ഇവരൊക്കെ ഓൾറെഡി ഇവരുടെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അമ്പലപ്പുഴയിലെ സ്വരലയിലെ കുട്ടികളുടെയാണ് അരങ്ങേറ്റം ഇന്ന്. അവരെ നമുക്ക് കാണാം. വാ, അതിൽ വർഷം ഒരാളെ നിങ്ങൾ കണ്ടു. ഇത് ദിയ, വാ. ഇത് നയന, ഇത് രുദ്ര. ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുട്ടിയാട്ടോ. ഇത് ശ്രേയ. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയെ നമുക്ക് ഫുൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാണാം. ഇത് ദിവ്യദർശിനി. ബാക്കി ഇവരുടെ പേരൻസ് എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശരിക്കും ഇവരുടെ ഒരു സപ്പോർട്ട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മളിത് ഈ ഒരു അരങ്ങേറ്റം എനിക്ക് ഞങ്ങൾക്ക് കോവിഡ് വന്ന സമയത്തായിരുന്നു വെച്ചിരുന്നത്, അമ്പലപ്പുഴ 12 കളപത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കോവിഡ് ആയതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് അമ്പലപ്പുഴ ഉത്സവത്തിന് നടക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക താങ്ക്സ് പറയണം. കാരണം ഇവർ എത്രയും സപ്പോർട്ടീവായിട്ട്, കുറച്ച് പേര് 10-ാം ക്ലാസ് ഉണ്ട്, അവരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക, മാർച്ച് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ എടുത്തും സ്ട്രെസ് എടുത്തും സപ്പോർട്ട് എടുത്തിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇന്ന് നടത്തുന്നത്. തീർച്ചയായിട്ടും അമ്പലപ്പുഴ കണ്ണൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഭംഗിയാവാൻ നിങ്ങളും പ്രാർത്ഥിക്കുക, എല്ലാം നന്നായി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുന്ന
സരളയ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ, എന്റെ പ്രിയപ്പെട്ട ദേവിചന്ദ്ര ചേച്ചിയുടെ ശിഷ്യർ, ദേവിചേച്ചിയുടെ വേ ഓഫ് ടീച്ചിങ് എനിക്ക് വളരെയധികം അടുത്തറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും നാളെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. നാളെ മാത്രമല്ല, നിങ്ങളുടെ മുന്നോട്ടുള്ള കലാജീവിതത്തിൽ നിങ്ങൾ ഗംഭീരമായിട്ട് തന്നെ പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഭഗവാൻ എല്ലാവിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ കലാകാരികളും കലാകാരന്മാരുമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹായ്, നമസ്കാരം. ഇന്ന് അതായത് മാർച്ച് 19 അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറുന്ന സ്വരലയ കലാക്ഷേത്രയിലെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദേവിയുടെ അരുമ ശിഷ്യഗണങ്ങളാണ് ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്നത്. ദേവിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ. കാരണം എനിക്കൊക്കെ ജീവിതത്തിൽ അസൂയ തോന്നിയ ഒരാളാണ്. ഞാൻ ഇതുവരെ ദേവിയോട് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അസൂയയുണ്ട്. കാരണം എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ആര് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോഴും ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കും. അവരെല്ലാവരും ഒരുപാട് ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ജന്മത്തിലെങ്കിലും ദേവിയെ പോലെ നല്ലൊരു ടീച്ചറുടെ കീഴിൽ എനിക്ക് ഇത് അഭ്യസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ഭഗവാൻ എനിക്കും അത് നടത്തിത്തരും. അപ്പോൾ എന്തായാലും ദേവിയുടെ ഈ ശിഷ്യഗണങ്ങൾ ഇന്ന് അരങ്ങേറ്റം കുറിക്കുകയാണ്. നാളത്തെ വലിയ വലിയ എന്താ പറയുക, ലോകം അറിയുന്ന വലിയ കലാകാരന്മാരായിട്ട് ഈ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ ഒരു അരങ്ങേറ്റം ആ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ലായിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ദേവിക്കും, ദേവി നല്ലൊരു ടീച്ചറാണ്, നല്ല ജ്ഞാനസ്ഥയാണ്. ആ ദേവിക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, ഞാൻ തസ്നീഖൻ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുന്ന സ്വരലയ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ വിദ്യാർത്ഥികൾ എല്ലാവരും ഞങ്ങളുടെ പ്രിയങ്കരിയായ ദേവിചന്ദനയുടെ ശിഷ്യകളാണെന്നറിയാം. ദേവിചന്ദനയുടെ ഡാൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും ഗംഭീരമായൊരു നർത്തകിയാണ് ദേവിചന്ദന. കലാമണ്ഡലം സരസ്വതി, കലാമണ്ഡലം മോഹന തുളസി, കലാമണ്ഡലം ചന്ദ്രിക, എല്ലാവരെയും ഒരു പിൻഗാമിയായിട്ട് തന്നെ ഈ ദേവിചന്ദന ഭാവിയിൽ അറിയപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ദേവിയുടെ ശിഷ്യകൾക്ക് എല്ലാവർക്കും ഒരുപാട് പുരോഗമനം ഉണ്ടാവട്ടെ. സർവേഷൻ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ഏകദേശം ഫേസ് മേക്കപ്പും തലയൊക്കെ കെട്ടി കുഞ്ചലമൊക്കെ വെച്ച് മൂക്കൂത്തിയൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. അവിടെ ഒരാൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് പരീക്ഷ കേട്ടോ, ഒരാൾ വരുന്നേ ഉള്ളൂ. അതാ പറഞ്ഞത്, ഈ ഒരു മാർച്ച് മാസം സത്യം പറഞ്ഞാൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, കുറേ പേർക്ക് പരീക്ഷയാണ്, മോഡൽ എക്സാമാണ്, 10-ാം ക്ലാസ്സുകാരുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അതെ, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും കുറച്ചില്ല, ഭക്ഷണമൊക്കെ നിറച്ച് കഴിച്ചോ. വെള്ളം കുടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ മേക്കപ്പ് കളയരുത്. അവിടെ എവിടെയൊക്കെ പിടിച്ച് തോത്ത് അവിടെ എവിടെയൊക്കെ തൂത്ത് വെച്ചോണ്ടും വരരുത് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പൊ ലാഷൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക, ഭയങ്കര ഡീസെന്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഇത് ഇത്ര അച്ചടക്കത്തോടു കൂടി ക്ലാസ്സിലിരുന്നിരുന്നെങ്കിൽ ആരായാലും ഇവരെന്നറിയാം. ക്ലാസ്സിൽ വന്ന് എന്നെ അലമ്പാന്നറിയാം. അപ്പൊ ഏതായാലും ഒരു വലിയ സന്തോഷം. പിന്നെ നമ്മളുടെ ഈ അരങ്ങേറ്റത്തിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഗണപതി ഹോമവും സരസ്വതി പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രധാന ഭാഗങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതൊരു സന്തോഷമാണ്. കാരണം നമ്മളൊരു വലിയ ഒരു ജീവിതത്തിലെ ഒരു പ്രധാന ഒരു ചടങ്ങ് തന്നെയാണ് അരങ്ങേറ്റം എന്ന് പറയുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാവിധ വിഘ്നങ്ങളും എല്ലാം മാറാനും ഭഗവതിയുടെയും ഭഗവാന്മാരുടെയും എല്ലാ അനുഗ്രഹം കിട്ടാനും നമ്മളൊരു പൂജ നടത്തും. അതെല്ലാം പതിവുള്ളതാണ്. അപ്പം അതും ഇവിടെയും പതിവൊന്നും തെറ്റിയിട്ടില്ല. പതിവെല്ലാം നടത്തി തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഭയങ്കര തിരക്കല്ലേ, ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാ. ഭയന്തൊക്കെയാ, ഭക്ഷണം ഒന്നും കൂടെ നോക്കണമല്ലോ. അല്ല, ഭയങ്കര തിരക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ അപ്പൊ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണം റെഡിയാവാൻ, ഡ്രസ്സൊക്കെ മാറണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. എനിക്ക് മിക്കാറും വയറ്റിൽ കൂടെ ഇങ്ങനെ ചൂഹാ തോടർ വിശന്നിട്ടല്ല കേട്ടോ ആദ്യം കയറിയിട്ട്. ഇങ്ങനെയുള്ള കാഴ്ച ഈ ആനയൂട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ ഇവിടെ ഇപ്പം കുട്ടികൾക്ക് അമ്മമാർ വാരി കൊടുക്കുന്ന രംഗമാണ് കണ്ടുപിടിക്കുന്നത്. ആ 1-2 പേരേ ഉള്ളൂ തന്നെ കഴിക്കുന്നത് അല്ലേ. ഇവിടെയൊക്കെ മേക്കപ്പൊക്കെ പറ്റി കഴിഞ്ഞ് അതെല്ലാം വൃത്തിയോടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ മേക്കപ്പ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. പിന്നെ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളണം, മനസ്സിലായോ. ഇനി പരിപാടി കഴിഞ്ഞേ ഭക്ഷണം തരത്തുള്ളൂ. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനും പാടായിരിക്കും.
എല്ലാവർക്കും നമസ്കാരം. ദേവീചന്ദനയുടെ നൃത്ത വിദ്യാലയമായ സ്വരലയ കലാക്ഷേത്രത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് അരങ്ങേറ്റം കുറിക്കുകയാണ്. അപ്പൊ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒപ്പം ദേവീചന്ദനയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. താങ്ക് യു. നമസ്കാരം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില് ഇന്ന് പരിപാടി ഡാൻസ് അവതരിപ്പിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വരലയയുടെ ടീച്ചർ ഞങ്ങളെല്ലാം ദേവി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നമസ്കാരം. ഞാൻ പൊന്നമ്മ ബാബു. ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ദേവീചന്ദ്രനിലൂടെ ശിഷ്യഗണങ്ങൾ കൊച്ചുകുട്ടികളുടെ അരങ്ങേറ്റമാണ്. ദേവിക്കും കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദേവിയെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കുകളും സകലകല വല്ലഭ. നമസ്കാരം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അമ്പലപ്പുഴ സ്വരലയം ഡാൻസ് അക്കാഡമിയുടെ കുഞ്ഞു കുട്ടികളുടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. അധ്യാപികയായ എൻ്റെ സ്വന്തം ചേച്ചി ദേവി ചേച്ചിക്കും ദേവി ചേച്ചിയുടെ കുഞ്ഞു മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. നമസ്കാരം. ഞാൻ ഉണ്ണി ശിവപാലാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് മുന്നിൽ ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന നമ്മുടെ പ്രിയ ദേവീചന്ദനയുടെ പ്രിയ ശിഷ്യഗണങ്ങൾ അടിച്ചു പൊളിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും. ഓൾ ദ ബെസ്റ്റ്. ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ദേവീചന്ദന ചേച്ചിയുടെ ശിഷ്യകളുടെ അരങ്ങേറ്റം നടക്കുകയാണ്. അരങ്ങേറുന്ന എല്ലാ കുട്ടികൾക്കും ദേവി ചേച്ചിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം. ഞാൻ ശ്രുതിലക്ഷ്മി. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ദേവി ചേച്ചി പഠിപ്പിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അപ്പം ഭംഗിയായി ഐശ്വര്യപരമായി അരങ്ങേറ്റം നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. അങ്ങനെ ഞങ്ങൾ അരങ്ങേറ്റത്തിനുള്ള ഒരു പ്രാരംഭ നടപടിയിൽ എത്തിയിരിക്കുകയാണ്. മാഷന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവം ആട്ടോ അരങ്ങേറ്റ പിള്ളേരുടെ കൂടെ. ഞാനും ആദ്യം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. അപ്പം മാഷന്മാരെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ മാഷിനെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രദീപ് മാഷ്, പ്രദീപ് മാഷ് നമ്മുടെ പ്രോഗ്രാമിന് നമ്മുടെ ബ്ലോഗിൽ തന്നെ ഒരുപാട് വന്നിട്ടുമുള്ളതാണ്. പ്രദീപ് മാഷിനെ ഇന്ന് ഒത്തിരി ഒത്തിരി സന്തോഷം. മാഷ് ഇന്ന് ഒരുപാട് പ്രോഗ്രാമും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിട്ട് പക്ഷെ എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം മാഷ്. ഇത് നീലപ്പേര് സുരേഷേട്ടൻ. സുരേഷേട്ടനെ നമ്മൾ റിഹേഴ്സലിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം സുരേഷേട്ടനും എൻ്റെ ഗുരുനാഥൻ സുരേന്ദ്രനാഥ് കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാടാറുണ്ട്. ഇത് ഐമനം ചന്ദ്രകുമാരേട്ടൻ. ചന്ദ്രചേട്ടനും ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജിലെ പ്രോഗ്രാമുകൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കോട്ടയം ഹരിചന്ദ്രേട്ടൻ. വളരെ തിരക്കുറിച്ച് ആൾക്കാരായിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വന്നിരിക്കുകയാണ്. അപ്പം അതിനും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കാൻ അവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ മാഷന്മാരും എത്തി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് മാഷന്മാരെ ഫോണിലൂടെയും ഒക്കെ വിളിച്ച് അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പം ഇനി അടുത്തത് എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞു മക്കളുടെ ഏറ്റവും എന്താ പറയുക അസുലഭമായ ഒരു നിമിഷമാണ്. ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാൻ പോവാണ്. നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു ദക്ഷിണ ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കുക.
ശ്രീ രമേശ് പിഷാരടി എത്തിയിരിക്കുകയാണ്. ഷുനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്ളോഗിംഗ് അടക്കം ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്തത് ഇദ്ദേഹത്തിന്റെ കരസ്പർശങ്ങളിലൂടെയാണ്. അപ്പൊ അതിന്റെ ഒരു ഐശ്വര്യം എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലാണ് ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, പക്ഷെ പിഷാരടി ഞങ്ങളുടെ വളരെ അടുത്ത്. ഞാനും ഈ ദേവി വിശിഷ്ടാതിഥി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വലിയ അന്യത ഫീൽ ചെയ്യുന്നുണ്ട്. ദേവി ദേവി വലിയ നർത്തകിയാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഹാസ്യം ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്, പല വേദികളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഞാൻ തന്നെ ഒരു 200 സ്റ്റേജ് ദേവിയുടെ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 4 സ്ഥലത്തെ ക്ലാസിക്കൽ ഡ്രസ്സിട്ട് ദേവിയെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിലൊക്കെ വേറെ പല വേഷങ്ങളിലായിരിക്കും ദേവിയെ കാണുന്നത്. ഇന്ന് ദേവി ഇത്രയധികം കുട്ടികൾ അവരെല്ലാം ഇന്ന് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അരങ്ങേറുകയാണ്. അതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നേരിട്ട് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരാളല്ല ഞാൻ. സാധാരണ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ക്ലാസിക്കൽ ഡാൻസുമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരെയൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ദേവിയെ നമ്മൾ കോമഡിക്ക് കൂട്ടിയ പോലെ ദേവി ഇപ്പോൾ കോമഡി എന്നൊരാളെ ക്ലാസിക്കലിന് വേണ്ടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വലിയ പ്രതീക്ഷയോടെ അവരുടെ പാരൻസും കുട്ടികളും ഒക്കെ ഇങ്ങനെ ഈ അരങ്ങേറ്റത്തിൻ്റെയൊക്കെ ഒരു കുറച്ച് മണിക്കൂറുകൾ മുമ്പുള്ള ഇവരുടെ മുഖവും ഇവരുടെ ഒരു തയ്യാറെടുപ്പും ഈ ഫുള്ളായിട്ട് ഒരുങ്ങി നിന്ന ശേഷം അവർക്ക് അവനവനെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഇവിടെ കാണാൻ വലിയ രസമാണ്. മാതാപിതാക്കളുടെ മുഖത്ത് അതിനേക്കാളും വലിയൊരു സന്തോഷം കാണുന്നുണ്ട്. സർവോപരി ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ ക്ഷേത്രത്തിൽ വെച്ചാകുന്നു എന്നുള്ളത് അവരുടെ എല്ലാം ഒരു വലിയ ഭാഗ്യമാണ്. ദേവിക്കും ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ അരങ്ങേറ്റം നടത്താനും ഒക്കെ പറ്റുന്നത് വലിയ കാര്യമാണ്. ഈ വലിയ കാര്യങ്ങളിൽ ഇങ്ങനെ സൈഡിക്കൂടെ എനിക്കും വരാൻ പറ്റിയതൊരു ഭാഗ്യമാണ്. ഇവരുടെ ദേവിയുടെ കോമഡിക്കും ഡാൻസിനും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള വ്ളോഗും എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കാണ്. ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന ആളാണ് കിഷോർ. കിഷോർ ആദ്യം ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. ഈയിടയ്ക്ക് ഞാൻ ബ്ലോഗിൽ കിഷോർ പല പരിപാടികളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കിഷോർ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ഷോകളൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പറയാൻ നിന്നാൽ ഞങ്ങളുടെ വേറെ ഒരു ഫോൾഡർ തുറക്കേണ്ടി വരും. ഇപ്പം എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അവരുടെ കലയുടെ ലോകത്ത് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ മാത്രമല്ല ജീവിതത്തിലൊരു ഒരു ചിട്ടയൊക്കെ വരും. അവർ കുറേ ഡിസിപ്ലിൻഡായി മാറുന്നതിലൊക്കെ ഇത് പങ്കുവയ്ക്കും. അങ്ങനെയെല്ലാം അവർക്കൊരു നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇത് ഞങ്ങളുടെ മുത്ത് സുനീഷ് വാരനാടാണ്. സുനീഷ് ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയുടെ എല്ലാം എല്ലാമാണ്. ഒരുപാട് സിനിമകൾ നമ്മൾക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. പണിപ്പുരയിലാണ് സുനീഷ് ചേട്ടനും വളരെ അവിചാരിതമായിട്ടാണ് കേട്ടോ ഞാൻ ചേട്ടനോ എത്തുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണ് ഞങ്ങളുടെ കുട്ടികളോട് പറയാനുള്ളത്? ഒന്നുമില്ല, നൃത്തം അല്ലെങ്കിൽ ദൈവികമായ കലയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ കല അഭ്യസിക്കലാണ്. അത് അഭ്യസിക്കുക മാത്രമല്ല അത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് നമുക്ക് തരുന്നൊരു പ്രോത്സാഹനം എന്ന് പറയുന്നൊരു സാധാരണ കാര്യമല്ല. അത് എല്ലാവർക്കും കിട്ടത്തുമില്ല. അത് പഠിപ്പിക്കാൻ കഴിയുക, അത് പഠിക്കാൻ കഴിയുക, ഇത് രണ്ടും വലിയ കാര്യമാണ്. അപ്പോൾ പഠിപ്പിക്കുന്നയാളെന്ന നിലയിൽ ദേവി എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് മാത്രമല്ല ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അപ്പോൾ ദേവിയുടെ ശിക്ഷണത്തിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ, കലാദേവത അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അമ്പലപ്പുഴ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കുട്ടികൾക്ക് ഉണ്ടാവാൻ ഹൃദയപൂർവ്വം ഒരു ചെറിയ കലാകാരൻ നിലയിൽ പ്രാർത്ഥിക്കുന്നു. ഭാഗ്യമാണ് ഈ മണ്ണിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇന്ന് സുപ്രസിദ്ധ ചലച്ചിത്ര താരം ദേവി ചന്ദനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി സ്വരലയ നൃത്ത വിദ്യാലയം വളരെ ഗംഭീരമായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഇന്ന് എട്ടോളം കുട്ടികളുടെ അരങ്ങേറ്റം ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, കൃത്യസമയത്ത് നമുക്ക് ഈ ഒരു ചടങ്ങ് നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ലോകമെമ്പാടുമുള്ള മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നടനും സംവിധായകനും അതിലുപരി ജനപ്രിയ ഹാസ്യതാരവുമായ രമേശ് പിഷാരടി ആയിരുന്നു ഈ വേദിയിൽ. അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് എത്തുകയും എല്ലാവിധ കാര്യങ്ങളും ചെയ്തു. പക്ഷേ നമുക്ക് വേദിയിൽ പരിപാടി നടക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അത്യാവശ്യമായിട്ട് എത്തേണ്ട ഒരു കാര്യം കൊണ്ടാണ് ഭഗവാന്റെ മണ്ണിൽ കൃത്യസമയത്ത് എത്തി അദ്ദേഹം ആ ചടങ്ങ് നമുക്ക് നിർവഹിച്ച് കുട്ടികളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പോയത്. ഒരു നല്ല കൈയടി ആ കലാകാരന് കൊടുക്കണം. ഭഗവാന്റെ ഒരു കാര്യത്തിന് വേണ്ടി എത്തിയ അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാം. അപ്പോ ആദ്യം വാക്കുകൾക്ക് അതീതമായി ഗണപതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നൃത്തം തന്നെയാണ് ആദ്യം അത് സമ്മാനിക്കുന്നത്. നമുക്ക് അറിയാം സ്കൂൾ കലോത്സവ വേദിയിൽ, യൂണിവേഴ്സിറ്റി കലോത്സവ വേദിയിൽ കലാതിലകമായി, അതിനുശേഷം സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, സീരിയലിലൂടെ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഉപരി RLMG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഭരതനാട്യത്തിൽ കരസ്ഥമാക്കി നമ്മൾ ഈ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളൊന്നുമല്ലാതെ നൃത്തത്തെ അതിന്റെ തനിമയോടുകൂടി ഉപാസിച്ചു പോരുന്ന പ്രശസ്ത ചലച്ചിത്ര താരം ദേവിചന്ദ്രനെ നിറഞ്ഞ ആദരവോടെ പുഷ്പാഞ്ജലി അവതരിപ്പിക്കാൻ ഹൃദയപൂർവ്വം നിറഞ്ഞ കയ്യടിയോടെ ഭഗവാന്റെ മണ്ണിലേക്ക് സ്വാഗതിച്ചു. Yeah.
അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവ ദിവസമായ ഇന്ന് ഇങ്ങനെയൊരു വേദി ധന്യമാക്കാൻ അവസരം ഒരുക്കി തന്ന സ്വരലയ നൃത്ത കലാക്ഷേത്രത്തിലെ എല്ലാ കുടുംബാംഗങ്ങളോടും സർവോപരി അമ്പലപ്പുഴ കണ്ണൻ്റെ ഈ മണ്ണിൽ ഞങ്ങളെ കണ്ട് ആസ്വദിച്ച് പ്രോത്സാഹിപ്പിച്ച് അനുഗ്രഹിക്കാനെത്തിയ അമ്പലപ്പുഴയിലെ ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം തന്നെ ഒരു വലിയ നന്ദി നമസ്കാരം. ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവരോടൊപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ശിഷ്യഗണങ്ങളോടൊപ്പം നൃത്തം ചെയ്യാനൊരു അവസരം ഭഗവാൻ തന്നു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അത് എൻ്റെ ഗുരുനാഥനായ ശ്രീ അറബി പ്രദീപ് കുമാർ മാഷിൻ്റെ സാന്നിധ്യത്തിൽ അത് നടന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം സാധാരണ എൻ്റെ പരിപാടിക്ക് മാത്രമാണ് മാഷ് വരാറ്. അപ്പം എൻ്റെ കുട്ടികളുടെ പരിപാടിക്ക് ചിലപ്പോൾ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകളുള്ള മാഷാണ്. പക്ഷേ ഇത് ഇന്ന് ഞാൻ വരണം, ഞാനും കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ മാറ്റി വെച്ചിട്ടാണ് മാഷ് ഇവിടെ എത്തിയത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇന്ന് ഞാൻ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് മാഷിൻ്റെ അനുഗ്രഹവും എന്താ പറയുക, അകമഴിഞ്ഞ പ്രോത്സാഹനവുമാണ്. എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം കുറ്റമാണ്, കാരണം മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ കോവിഡിൻ്റെ ഒരുപാട് പരിമിതികളും ഉണ്ട്. സത്യം പറഞ്ഞാൽ 3 മാസത്തേക്ക് സ്റ്റേജ് പരിപാടി ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും ഒരവസരം ചിലപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരവസരം ദുർവിനിയോഗം ചെയ്ത് ഞാനും ഇവരോടൊപ്പം കയറിയത്. ഇത്രയും നേരം ഞങ്ങളെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ഇതിൻ്റെ ഓരോ നൃത്തവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഞങ്ങളുടെ ഇന്നത്തെ പ്രിയ അവതാരകൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എന്നോടൊപ്പം ക്ലാസിക്കൽ പരിപാടിയിൽ, കാരണം അദ്ദേഹം ഒരു ക്ലാസിക്കൽ നൃത്ത കലാരൂപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്പസ്വല്പം നൃത്തമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ. പക്ഷെ എൻ്റെ കൂടെ ഏറ്റവും അധികം ക്ലാസിക്കൽ പരിപാടി സഹകരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജയദേവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആലപ്പുഴയിലെ അരങ്ങേറ്റത്തിനും ജയദേവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നും ആ ഒരു സാന്നിധ്യം താങ്കൾ ഞങ്ങൾക്ക് നൽകിയതിന്. ഇന്ന് ഒരു ചെറിയ ഒരു ഗുരുപൂജ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു കലാസപര്യയിൽ ഇന്ന് സ്വരലയ നൃത്തകലാക്ഷേത്രത്തിൻ്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് ഞങ്ങളുടെ എല്ലാമായ സ്വരലയുടെ എല്ലാമായ അപ്പുമാമൻ രാധാകൃഷ്ണൻ എന്ന് പറയും. നിങ്ങൾ സി രാധാകൃഷ്ണൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പുമാമൻ അമ്മാവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അമ്മാവന് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ദുബായിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാതിരുന്നത്. ഒരുപാട് ആ ഒരു മനസ്സ് എനിക്ക് കാണാം. ഇവിടെ തന്നെയാണ് തുടക്കം മുതൽ, ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം സൂത്രധാരിയായ ഹരിയങ്കൾ, ഹരിയങ്കളുടെയും ഈ ഒരു വേദിയിൽ ഒരുപാടധികം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ആ ഒരു കളഭത്തിൻ്റെ പരിപാടി മാറിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്തായാലും അവരുടെ മനസ്സ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ
ഏറ്റവും സന്തോഷം. എല്ലാ പരിപാടിക്കും കുടുംബത്തിന് ഒന്നിച്ച് കൂടാൻ സാധിക്കുകയില്ല, പക്ഷെ ഇതുപോലുള്ള പരിപാടികൾക്ക് മാത്രമാണ് എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടാകുന്നത്. അച്ഛൻ, അമ്മ, അനിയൻ, അനുജത്തി, എന്താ പറയാ, ഹസ്ബൻഡ് അച്ഛനും അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല, കൊച്ചമ്മ, അപ്പച്ചി, അപ്പുമാമൻ്റെ മക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്, അക്കന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്, അമ്മായിമാർ എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കുടുംബ സംഗമം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കണ്ണൻ്റെ മണ്ണിൽ വന്ന് കുടുംബസമേതം, പിന്നെ അതിനെല്ലാം ഉപരി അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതും ഒരു സന്തോഷം, ഇരട്ടി മധുരമാണ്. ഇത് പറഞ്ഞത് വേറൊന്നുമില്ല, അല്പം കുടുംബപരമായി പോയി എങ്കിലും ഇങ്ങനെ ഒരു അവസരം പിന്നെ ചിലപ്പോൾ കിട്ടിയില്ല എന്നില്ല, അതുകൊണ്ടാണ് അത് ഒരു സ്വകാര്യ നിമിഷമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ഗുരുനാഥന്മാരെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും കഴിഞ്ഞ പരിപാടികളിലൊക്കെ ഒന്ന് രണ്ട് പേരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്, എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ പരിചയപ്പെടുത്തുന്നു. ദയവ് ചെയ്ത് എല്ലാവരും വേദിയിലേക്ക് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മലയാള സിനിമയിലെ എല്ലാ നായികമാരുടെയും ഗുരുനാഥനാണ്. ഒരുപാട് കലാ നർത്തകരെയും നർത്തകിമാരെയും കലാതിലകങ്ങളെയും കലാപ്രതിഭകളെയും ഒക്കെ സമ്മാനിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ ശക്തിയായിട്ട് നിൽക്കുന്ന എൻ്റെ ഗുരുനാഥൻ ശ്രീ ആർ വി പ്രദീപ് കുമാർ. എൻ്റെ അച്ഛനെ ഞാൻ മാഷിനെ ആദരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. എൻ്റെ മോളുടെ ഗുരുനാഥനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ആർ വി പ്രദീപ് മാഷിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും എൻ്റെ മോളുടെ പേരിലും ഒരു പൊന്നാടി അണിയിക്കുകയാണ്. അതിലൊന്നും പിശുക്കണ്ട, ധൈര്യമായിട്ട് കൈയടിക്കാം, GST ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ന് സംഗീതം എന്നോടൊപ്പം കൈകാര്യം ചെയ്തത് ശ്രീ നീലംപേരൂർ സുരേഷ് കുമാർ. മാഷ് ഇന്നലെ ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും നല്ല പരിചയമായി കാണും. മാഷിനും ഒരു പൊന്നാടി അണിയിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാരനാണ്, അപ്പം അദ്ദേഹം തന്നെ ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഇന്ന് വയലിൻ കൈകാര്യം ചെയ്തത് കോട്ടയം ഹരിഹരൻ. ഹരിചേട്ടന് പൊന്നാടി അണിയിക്കുന്നതിനായി കിഷോറിനെ ക്ഷണിക്കുകയാണ്. മൃദംഗം കൈകാര്യം ചെയ്തത് ഐമനം ചന്ദ്രകുമാർ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വേറെ 4 മഹാന്മാരും കൂടെ ഉണ്ട് കേട്ടോ, പ്രസാദ് ചേട്ടൻ, രാജാ ചേട്ടൻ, ജോജു, ദീപു ചേട്ടൻ. 4 പേരാണ് ഇന്ന് സമയത്തിന് രാവിലെ 9 മണി തൊട്ട് മേക്കപ്പ് തുടങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ 4 മണിയായപ്പോൾ റെഡിയായി. ഒരുപാട് ഈ പരിപാടികൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി ഒരു ശ്ലോകവും ഒരു മംഗളത്തോടുകൂടിയും പരിപാടി അവസാനിക്കുകയാണ്. അപ്പം അവരെയും കൂടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. രാജാ ചേട്ടൻ, ജോജു, ദീപു ചേട്ടൻ, പ്രസാദ് ഏട്ടൻ പ്രദീപ് മാഷിന്റെ അനിയൻ കൂടെയാണ്, കണ്ടാ ചേട്ടനാന്ന് പറയുമെങ്കിലും അനിയനാണ്. ഇവര് 4 പേരുമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരുപാട് സന്തോഷം ഇന്ന് ഞങ്ങളോട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വന്നതിൽ, സുന്ദരികളാക്കിയതിൽ. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ കോസ്റ്റ്യൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രസാദ് ഏട്ടനും എറണാകുളം നർത്തകിയുമാണ്. അപ്പൊ അവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. എന്റെ കൂടെ നിന്ന് നക്കന്മാർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും സ്റ്റേജും ഒക്കെ ഒരുക്കി തന്ന എല്ലാ സഹൃദയർക്കും, കർട്ടൻ വലിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന ചേട്ടനും ഒക്കെ നന്ദി പറയുന്നു. ഞങ്ങളുടെ എന്താ പറയാ, വീഡിയോ ഓഡിയോ സിസ്റ്റം കവർ ചെയ്യാൻ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫി എല്ലാ ചേട്ടന്മാർക്കും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ബ്ലോഗും ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ദേവീചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പിഷാരടി വന്ന്, സത്യം പറഞ്ഞാൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് പിഷാരടിയായിരുന്നു. പിഷാരടി നേരത്തെ വന്നു, കറക്റ്റ് സമയത്ത് 4 മണിയായപ്പോൾ തന്നെ എത്തി, പക്ഷേ ഇവിടെ കച്ചേരി തുടങ്ങിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളുടെ ബ്ലോഗിന് വേണ്ടി സംസാരിച്ച് അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടാണ് പോയത്. എങ്കിലും സന്തോഷം, എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും വളരെ മംഗളമായ ഈ ഒരു സന്ധ്യയിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരു മംഗളവുമുണ്ട്, ഒരു ശ്ലോകവുമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മറ്റ് വേദികളിലെല്ലാം കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം ഞങ്ങളുടെ ഈ കുഞ്ഞ് എളിയ കലാസംഘം വിരമിക്കുകയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ശുഭമംഗളം ഗോവിന്ദ ഗോപാല മാധവ.
കുട്ടികൾക്കുള്ള മൊമെന്റോയാണ് നൽകുന്നത്.